ഇനിയും അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവിടുത്തുകാരുടെ തീരുമാനം. കേരളവിഷൻ ന്യൂസ്, കൊച്ചി. നെൽകൃഷിക്കായി ഞാറ്റടി ഒരുക്കാനിനി നിലമുറിക്കേണ്ട. തൃശൂർ വടക്കാഞ്ചേരിയിൽ ആധുനികതയുടെ കരുത്തിൽ റെഡിമെയ്ഡ് ഞാറ്റാടികളുമായി ഗ്രീൻ ആർമിയുടെ കാർഷിക വിപ്ലവം ഒരുക്കിയിരിക്കുകയാണ്. ഞാറ്റടികളുമായി ഗ്രീൻ ആർമി വോളണ്ടിയർമാർ ജനശ്രദ്ധ നേടുകയാണ്. പുനരുപയോഗിക്കാവുന്ന പ്രത്യേകം തയ്യാറാക്കിയ ട്രേകളിൽ വിളയിക്കുന്ന നെൽച്ചെടികൾ വീട്ടുമുറ്റത്തോ ടെറസിലോ എവിടെ വേണമെങ്കിലും ഒരുക്കിയെടുക്കാം. തിരുത്തിപ്പറമ്പിലെ ഗ്രീൻ ആർമി ആസ്ഥാനത്തും തൊട്ടടുത്ത വീട്ടുമുറ്റങ്ങളിലെല്ലാം മുണ്ടകൻ കൃഷിക്കായുള്ള ആയിരക്കണക്കിന് ഞാറ്റടി ട്രേകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഒറ്റത്തവണ 100 ഏക്കറിലധികം സ്ഥലത്ത് വിളയിക്കാനുള്ള ഞാറ്റടി ട്രേകൾ ഒരുക്കുന്ന സംസ്ഥാനത്തെ തന്നെ ഏക നഴ്സറി ഗ്രീൻ ആർമിയുടേതാണെന്നും ഇവർ അവകാശപ്പെടുന്നു. വീട്ടുമുറ്റങ്ങളിലും മറ്റുമാണ് ഞാറ്റടികൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യവും ഭയക്കേണ്ടതില്ല. ദീർഘനേരം ജലസാന്നിധ്യം നിലനിൽക്കുന്ന പ്ലാസ്റ്റിക് ട്രേകളിലാണ് മികവിന്റെ ഈ കൃഷി. പ്രളയത്തെയോ വെള്ളം കയറുമെന്ന ഭയമോ ഇവർക്കില്ല. അനായാസമായി എപ്പോൾ വേണമെങ്കിലും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഞാറ്റടികൾ മാറ്റാം. വടക്കാഞ്ചേരി മേഖലയിലെ ഭൂരിഭാഗം പാടശേഖരങ്ങൾക്കുള്ള ഞാറ്റടികൾ നൽകുന്നതും ഗ്രീൻ ആർമിയാണ്. പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ പഠനത്തിനായി ഞാറ്റടി കേന്ദ്രം സന്ദർശിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ കൃഷിരീതികളെക്കുറിച്ച് വിശദീകരണം നടത്തി. വിവിധ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കാർഷിക രംഗത്ത് പുതുവിപ്ലവ് രചിച്ച് മുന്നേറുകയാണ് ഗ്രീൻ ആർമി വോളണ്ടിയർമാർ. കേരളവിഷൻ ന്യൂസ്, തൃശൂർ. പത്തനംതിട്ട കല്ലൂപ്പാറയിൽ പച്ചത്തുരുത്തൊരുക്കി വിദ്യാർത്ഥികളും നാട്ടുകാരും. വിവിധ സംഘടനകളുടെയും കോളേജുകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് പദ്ധതിക്ക് തുടക്കമായത്. ആന്റോ ആന്റണി എം പി പദ്ധതിയുടെ ഉദ്ഘാടനം.